ഹലോ എവ്രിവൺ, വെൽക്കം ടു അദീസ് ഒ സി കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. മലബാർ ചിക്കൻ റോസ്റ്റ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കൻ തൈ ഫില്ലറ്റ് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി വേണ്ടത് ഉപ്പ്, കടുക്, 2 തക്കാളി, പിന്നെ ഒരു 4 വലിയ സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട പൊടികൾ: ചില്ലി പൗഡർ 2 ടീസ്പൂൺ, കൊറിയാണ്ടർ പൗഡർ 3 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ടെർമറിക് 1/2 ടീസ്പൂൺ, കുറച്ച് ജിഞ്ചർ, കുറച്ച് ഗാർലിക്, കുറച്ച് കറി ലീവ്സ്. നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ഇടുക, എണ്ണ ചൂടായിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് ആവശ്യത്തിന് കറി ലീവ്സ് ഇട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സബോള എല്ലാം തന്നെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. ഇപ്പോൾ നമ്മൾ ഇട്ട സബോളയ്ക്ക് അത്യാവശ്യം വഴന്നു. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക് ഇതും കൂടി ആ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അതും കൂടി ഒന്ന് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പം എല്ലാം നന്നായിട്ട് വഴന്നു കഴിഞ്ഞു. ഇനി നടുക്ക് നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഇട്ടിട്ട് അത് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ എല്ലാം തന്നെ ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആ മസാലയുടെ എല്ലാം നല്ല പച്ച മണം പോയി നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇപ്പം മസാലയൊക്കെ നല്ല തിക്കായി. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തീ ചെറു തീയിലോട്ടായിട്ട് നമ്മൾ മൂടി വെച്ച് ഈ ടൊമാറ്റോസ് നമ്മൾ നന്നായിട്ട് വേവിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായിരിക്കുകയാണ്. എല്ലാം നന്നായിട്ട് വഴണ്ട് നല്ല സ്മെല്ല് ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് മാത്രമാണ് ഇത് വേകുന്നത്. കാരണം നമ്മുടെ റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗ്രേവി നമുക്ക് ആവശ്യമില്ല. ചിക്കൻ വേകുന്ന സമയത്ത് നമ്മളൊരു 8-ഓ 10-ഓ ക്യാഷ്യൂ നട്സ് എടുത്ത് വെള്ളത്തിലിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് പേസ്റ്റ് ആക്കുക. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നല്ല മണമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് നമ്മുടെ ക്യാഷ്യൂ നട്ട് പേസ്റ്റ് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ ചെറു തീയിൽ അങ്ങോട്ട് വെക്കുക. ഇപ്പം നമ്മുടെ മലബാർ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല മണമാണ്. ഞാൻ ഒത്തിരി തിക്കാക്കിയിട്ടില്ല. കുറച്ച് ഗ്രേവി ഉണ്ട്. കാരണം നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് ഗ്രേവി ഡ്രൈ ആകുന്നതാണ്. ഇത് നമ്മൾ ഒരു 2-3 കറി ലീവ്സ് ഇട്ട് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് ഇത് മാറ്റാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്.
സ്പെഷ്യൽ മലബാർ ചിക്കൻ റോസ്റ്റ്.